സെലക്ട് ഹോംസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിലെ പുക്കാട്ടുപടി എന്ന സ്ഥലത്തുള്ളൊരു 3-ബെഡ്റൂം വീടിൻ്റെ വിശേഷങ്ങളാണ്. ഈ ഒരു വീട് വരുന്നത് ഏകദേശം 4.300 സെൻറ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമും അതുപോലെ തന്നെ ഒരു യൂട്ടിലിറ്റി ഏരിയയും കൂടിയിട്ടാണ്. ബസ് റൂട്ടിൽ നിന്നും വെറും 100 മീറ്റർ മാത്രം മാറി മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. കാക്കനാട് നിന്നും ഏകദേശം 10 കിലോമീറ്ററും ആലുവ മെട്രോ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിന്നും വെറും 7 കിലോമീറ്ററും ഡിസ്റ്റൻസ് മാത്രമേ ഈ വീട്ടിലേക്ക് ദൂരം വരുന്നുള്ളൂ. വളരെ മനോഹരമായിട്ടുള്ള ഒരു ബോക്സി ടൈപ്പ് എലിവേഷനാണ് ഈ വീടിനായി നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ മനോഹരമായ പെയിന്റിങ്ങുകളും ടെക്സ്ചർ വർക്കുകളെല്ലാം നൽകി വീട് അതിമനോഹരമാക്കിയിട്ടുമുണ്ട്. ഗേറ്റുകൾ സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യുന്ന രീതിയിലാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മുറ്റത്തിലേക്കാണ്. കാർ പോർച്ചിൽ വലിയൊരു SUV ടൈപ്പ് കാർ പാർക്ക് ചെയ്യാൻ സാധിക്കും. വാട്ടർ സോഴ്സിനായി കിണർവെള്ളമാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ വാട്ടർ കണക്ഷനും ഈ വീടിനോട് ചേർന്ന് തന്നെ ലഭ്യമാണ്. വീടിന്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും മിനിമം സെറ്റ് ബാക്ക് ആണ് ഇട്ടിരിക്കുന്നത്. മുറ്റത്തെല്ലാം ഇന്റർലോക്ക് കട്ടകൾ വിരിച്ചതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. കൂടാതെ 2000 ലിറ്ററിന്റെ ഒരു വാട്ടർ സ്റ്റോറേജ് ടാങ്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏകദേശം 2 കാർ പാർക്കിങ്ങും ഈ ഒരു വീടിന് ലഭിക്കുന്നുണ്ട്. സിറ്റൌട്ടിൽ ടൈലുകളാണ് വിരിച്ചിരിക്കുന്നത്. മെയിൻ ഡോർ നിർമ്മിച്ചിരിക്കുന്നത് ആഞ്ഞിലിയിലും മഹാഗണിയിലുമായിട്ടാണ്. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് കടക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. മനോഹരമായ ടൈലുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ നല്ല ഭംഗിയുള്ള ഒരു ഫോൾ സീലിംഗ് വർക്കും അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു TV യൂണിറ്റും ആ ലിവിംഗ് ഏരിയയിൽ നൽകിയിട്ടുണ്ട്. ഈ ലിവിംഗ് ഏരിയ തന്നെ ഏകദേശം ഒരു 155 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. പാസേജിനൊന്നും ഒരു തടസ്സം വരാത്ത രീതിയിലാണ് ഡൈനിങ് ഏരിയ ക്രമീകരിച്ചിരിക്കുന്നത്. മനോഹരമായിട്ടുള്ളൊരു ഫോൾ സീലിംഗ് വർക്കുകൾ ഡൈനിങ് ഏരിയയിലും നൽകിയിട്ടുണ്ട്. കൂടാതെ സ്റ്റെയറിനടിയിലായി നല്ലൊരു വാഷിംഗ് കൗണ്ടറും നൽകിയിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് കിച്ചണിലേക്കാണ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ് നൽകിയിരിക്കുന്നത്. മൾട്ടി വുഡ് കൊണ്ടുള്ള കബോർഡുകളും ഷെൽഫുകളുമാണ് കിച്ചണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡിലായി അത്യാവശ്യം വലുപ്പമുള്ള ഒരു വർക്ക് ഏരിയ ചെയ്യുന്നതിനുള്ള ഒരു സ്പേസും നൽകിയിട്ടുണ്ട്. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. അത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ഏകദേശം 140 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് ഈ ഒരു ബെഡ്റൂം. മനോഹരമായിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്കും അതുപോലെ തന്നെ വലിയൊരു വാർഡ്രോബും നൽകിയിട്ടുണ്ട്. ഡ്രസ്സിംഗ് ഏരിയയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു വലിയൊരു ബാത്റൂമും ഈ ബെഡ്റൂമിനായി നൽകിയിട്ടുണ്ട്. സെറയുടെ ഫിറ്റിംഗ്സുകളാണ് ബാത്റൂമിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെപ്പുകളിലും ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നിർമ്മിച്ചിരിക്കുന്നത് SS സ്ക്വയർ പൈപ്പിലാണ്. സ്റ്റെപ്പുകൾ കയറി നമ്മൾ നേരെ ചെല്ലുന്നത് വളരെ വിശാലമായിട്ടുള്ള ഒരു ഹാളിലേക്കാണ്. മനോഹരമായിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്കുകൾ അവിടെ നൽകിയിട്ടുണ്ട്. വീടിന്റെ 2 ബെഡ്റൂമിലേക്കാണ് ഇപ്പം നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു റൂം തന്നെയാണത്. നമ്മൾ താഴെ കണ്ട ബെഡ്റൂമിന്റെ അതേ വലുപ്പത്തിലുള്ള ഒരു റൂം തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്കും അതുപോലെ തന്നെ നല്ലൊരു വാർഡ്രോബും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കൂടാതെ അത്യാവശ്യം സൗകര്യമുള്ളൊരു ബാത്റൂമും ഈ ബെഡ്റൂമിനായി നൽകിയിട്ടുണ്ട്.
മനോഹരമായിട്ടുള്ള ടൈലുകളാണ് ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കൺസീൽഡ് ടൈപ്പ് ക്ലോസറ്റുകളും നൽകിയിട്ടുണ്ട്. മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂമും ഈ ബെഡ്റൂമിനായി നൽകിയിട്ടുണ്ട്. ബെഡ്റൂമുകളെ കൂടാതെ അത്യാവശ്യം വലിപ്പമുള്ളൊരു യൂട്ടിലിറ്റി സ്പേസും ഈ വീടിനായി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കുന്നുള്ള ഒരു പോയിന്റും മറ്റും ഇവിടെയാണ് നൽകിയിരിക്കുന്നത്. നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ തന്നെ വളരെ ഭംഗിയുള്ളതും അതുപോലെ തന്നെ പൊല്യൂഷനൊന്നും ഇല്ലാത്തതുമായ ഒരു ഏരിയയിലാണ് ഈ ഒരു പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത്. കാക്കനാട് ഇൻഫോപാർക്കിൽ നിന്നും ഏകദേശം 10 കിലോമീറ്ററും ആലുവ മെട്രോ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിന്നും വെറും 7 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഏകദേശം 4 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിനായി ഉദ്ദേശിക്കുന്ന വില ഏകദേശം 72 ലക്ഷം രൂപയാണ്. അത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. വീട് വിസിറ്റ് ചെയ്യുന്നതിനായി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ വിവിധ ബഡ്ജറ്റിലുള്ള വീടുകൾക്കായി ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കാനും വീട് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അതിനുവേണ്ട ലോൺ സൗകര്യങ്ങളും ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്തു തരുന്നതാണ്. താങ്ക്സ് ഓൾ.